हेलो एवरीवन वेलकम बैक टू माय चैनल इन नम्मल इविडे उंडाक्कान पोणदु ओरु चिकन 65 आण अदे सेम रेस्टोरेंटिलक्के किट्टुन्न टेस्टिल वळरे एळुप्पत्तिल वीट्टिल नम्मल उंडाक्कि एडुक्कान पोवेण सो नमुक्क अत एंगने उंडाक्कामेन्न नोक्कां अल्ले सो नमुक्क वीडियोयिलेक्क पोकाम വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുള്ളൂ ചിക്കൻ ആണ് പിന്നെ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ പിന്നെ ജീരപ്പൊടി 1/2 ടീസ്പൂൺ പിന്നെ മുട്ടയുടെ വെള്ളയാണ് പിന്നെ എണ്ണയാണ് തൈര് 2 ടേബിൾ സ്പൂൺ പിന്നെ അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ പിന്നെ നാരങ്ങ നീര് 1 ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാല 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ കറിവേപ്പില ഉപ്പ് പച്ചമുളക് 2 എണ്ണം സോ നമുക്ക് സ്റ്റാർട്ട് आदमी नमुक चिकन अल्ले रू टेबू अलवन मुड़ी चेर्त इन कूड़े ते नमुक और टेबिस्पू अलवन मलिपुड़ी चेर्त हाफ टी स्पू जीरकपुड़ी अद चेर्त हाफ टी स्पू गरम मसाल नमुक और टीसपू अलवन नारंग नीर चेर्त लेमन ज्यूस और टीसपू എന്നിട്ടല്ലേക്ക് ഹാഫ് ടീസ്പൂൺ അളവിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടല്ലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് തൈര് ചേർത്ത് കൊടുക്കാം 2 ടേബിൾ സ്പൂൺ തൈര് കറക്റ്റ് തൈര് ചേർത്തതിന് ശേഷം അല്ലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിന് അരിപ്പൊടി റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം 2 ടേബിൾ സ്പൂൺ सो नमुक अलग की जिंजर गार्लिक पेस्ट अगर जिंजर गार्लिक पेस्ट चेर्त अल नमु आवश्यक उप टेस्ट उप चेर्त मुट वाणी नाम मुट वाणी अच्छी एग् योक वाइट योक കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിനായിട്ടുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന അളവിനായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നാ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് സോ ഇതിനെ നമുക്ക് 30 മിനിറ്റ് വരെയ്ക്കും ഒന്ന് റെസ്റ്റിംഗ് ടൈം വെക്കാം 1 മണിക്കൂർ വരെയ്ക്കും വെക്കണമാണ് ബെസ്റ്റ് നമ്മൾ ഇവിടെ 30 മിനിറ്റ് വെച്ചിട്ടുണ്ട് സോ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടുപ്പ് ഒന്ന് കത്തിച്ച് കൊടുക്കാം 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടുപ്പ് കത്തിച്ചിട്ട് അല്ലേക്ക് പാത്രം വെച്ച് കൊടുക്കാം എന്നിട്ട് അല്ലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ വന്ന ശേഷം അല്ലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കണ്ടേയാണ് സോ അങ്ങനെ എണ്ണ ബോയിൽ വന്ന ശേഷം അല്ലേക്ക് ഓരോരോ പീസ് ആയിട്ട് ചിക്കൻ അങ്ങോട്ട് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുക്കാം एल पीसस अगर नमुक चेर्त बोणलेस चिकन यूस नामिवे एल बोण बोणलेस चिकन अदान बेस्ट नामिवे एल कूड़े चेर्त पीसस स्मोल सैस चिकन पीसस् सो इन बॉइल वैच्छे मीडिय लो टू मीडियम फ्लेम वैच्छा वेविक स्टवन लो टू मीडियम फ्लेम वैच्छा वेविक अगर कुछ कई सैड ऐसे वेन्टे करी और गोलडन कलरलैती अब आ समे नमक ओड़ा गोलडन कलरलैतीड़ा तीर करी पाव नमक फ्राई चेद अगर कुछ समय मरचिटे ना फ्राई कुछ कह नमु चिकन ईर पर्वे का गोलडिश ब्रउन कलर आर्वे और मिनट एणल बॉयल आय शेम नमुक अटूँ ईर पर्व नमुक टाइम आगे कौ अगर ब्रउणिश
ഗോൾഡൻ കളർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റേണ്ടതാണ്. സോ നമുക്ക് എല്ലാത്തെയും ഒന്നൊന്നായി എടുത്ത് മാറ്റി കൊടുക്കാം പ്ലേറ്റിലേക്ക്. സോ അങ്ങനെ നമുക്ക് എല്ലാത്തെയും അങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാത്തെയും ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കളർ കണ്ടാൽ മനസ്സിലാവണം കേട്ടോ, ഈ കളറിൽ എത്തണം. ദെൻ നമ്മുടെ അടുത്ത ജോലി എന്താന്ന് വെച്ചാൽ ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ബോയിലായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും. സോ അതൊന്ന് അങ്ങനെ എണ്ണയിലൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികം കിട്ടണമെന്ന് നല്ലത്, നമുക്ക് വഴറ്റിയെടുക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടും. സോ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ. സോ അങ്ങനെ വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ്, അതിനൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, മിക്സ് ചെയ്യുക. നമുക്ക് അല്ലെങ്കിൽ കുറച്ച് സ്വല്പം വഴിഞ്ഞ് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയതുപോലെ ഇനി നമ്മുടെ ജോലി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർക്കാനുണ്ട്. സോ നമുക്ക് ആ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ അളവിന് ടൊമാറ്റോ സോസാണ്, അത്രയും മതിയാകും 2 ടേബിൾ സ്പൂൺ അളവ്. സോ എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക, അപ്പം തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ, നല്ല വഴഞ്ഞ് വരുള്ളൂ. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ്, കാശ്മീരി ചില്ലിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കുക, നല്ല മിക്സ് ആവണം സോസിലൊക്കെ. എന്നിട്ട് കൂടെ തന്നെ നമുക്ക് സ്വല്പം ഒരു പിഞ്ചളവിന് ഒരു കളർ കിട്ടാനായിട്ട് കളർ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. സ്വല്പം ഒരു പിഞ്ചളവാണ്, നിങ്ങൾക്കിത് ചേർക്കണമെന്ന് ആവശ്യമില്ല, ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചേർത്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. സോ ഇനി നമുക്ക് ഫൈനൽ ജോലി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ, നമ്മൾ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ലതായിട്ട് ആ സോസും അതിൻ്റെ എല്ലാ ഫ്ലേവറാലും പിടിക്കുന്ന അളവിന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതെ, ഇതുപോലെ നല്ല ഷൈനിങ് ആ വരും കേട്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഒരുമാതിരി നല്ല ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു അടിപൊളി കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റേണ്ടതാണ്, സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. സോ അത്രേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇത്. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടിയ അതേ ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇത് വീട്ടിലെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. കീപ് വാച്ചിങ്. ടാറ്റ, ബൈ ബൈ.